കയ്യിൽ ഗൺ മൈക്കിൽ ഒളിപ്പിച്ച ബോംബ്, ഷർട്ടിന്റെ പിന്നിൽ തിരികിയ വടിവാൾ, കഴുത്തിൽ പല മാധ്യമങ്ങളുടെ പേരിൽ നിർമ്മിച്ച വ്യാജ ഐഡി കാർഡുകൾ, അവർ 50 പേരുണ്ടായിരുന്നു. കേരള അതിർത്തി കടന്ന് മംഗലാപുരത്തെത്തിയ ഈ വ്യാജ മാധ്യമ സംഘം ഭാഗ്യത്തിന് പോലീസിന്റെ പിടിയിലായി. രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുമായിരുന്ന ഒരു ഭീകരാക്രമണം അങ്ങനെ ഒഴിവായി. ചില കന്നഡ മാധ്യമങ്ങളും പിന്നാലെ കേരളത്തിലെ BJP മാധ്യമങ്ങളും പിന്നീട് അത് ആധികാരികമായി ഉദ്ധരിച്ച് BJP നേതാക്കളും ഇന്നലെ മുഴുവൻ പ്രചരിപ്പിച്ചതായിരുന്നു ഈ കഥ. മംഗലാപുരത്ത് പോലീസ് അതിക്രമം പുറം ലോകം അറിയാതിരിക്കാൻ മലയാളി മാധ്യമപ്രവർത്തകരെ കർണാടക പോലീസ് അന്യായമായി തടങ്കലാക്കിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ കഥയുമായി BJP അവരുടെ മാധ്യമങ്ങളും ഇറങ്ങിത്തിരിച്ചത്. മംഗലാപുരത്ത് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വെൻലോക്ക് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന 15 വരുന്ന മാധ്യമ സംഘത്തെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തിയ പോലീസ് മാധ്യമ സംഘത്തിൽ നിന്ന് ക്യാമറ അടക്കമുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. ഇതിന് ന്യായീകരണവുമായാണ് വ്യാജ മാധ്യമ സംഘം ആക്രമത്തിന് വന്ന കഥ BJP പോലീസും ചേർന്ന് ചമച്ചത്. രാവിലെ വ്യാജ മാധ്യമ സംഘം പിടിയിലായതാണ് മലയാളി മാധ്യമപ്രവർത്തകരെ തടയാൻ ഇടയാക്കിയത് എന്നായിരുന്നു BJP നേതാക്കളുടെ വിശദീകരണം. ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നു. ഒരാളും കസ്റ്റഡിയിലില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇതേപ്പറ്റി ചോദ്യമുയർന്നപ്പോൾ BJP നേതാവായ കർണാടക മുഖ്യമന്ത്രി യെഡ്യൂരപ്പ പോലും നിഷേധിച്ചു. ഒറ്റ പോലീസ് ഉദ്യോഗസ്ഥനും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നില്ല. പക്ഷേ BJPയുടെ നുണമില്ലുകൾ ഈ വ്യാജന്റെ കോപ്പികൾ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അവരുടെ നുണപ്രചാരണത്തിന്റെ രീതി. ഇല്ലാ കഥകൾ ഉണ്ടാക്കും, ഏതെങ്കിലും ആശ്രിത മാധ്യമം വഴി ആദ്യം അത് പുറത്തുവിടും, പിന്നീട് അത് ഉദ്ധരിച്ച് നേതാക്കൾ നിരക്കും. ഇതിനിടയിൽ ആദ്യം വാർത്ത കൊണ്ടുവന്ന മാധ്യമം വാർത്ത പിൻവലിച്ച് മുഖം രക്ഷിച്ചിട്ടുണ്ടാവും. ഇവിടെയും ആദ്യം വാർത്ത നൽകിയ News 9 ആ വാർത്ത പിൻവലിച്ചു. പക്ഷേ കേരളത്തിലെ BJPയിലെ സുരേന്ദ്രന്മാരും ഗോപാലകൃഷ്ണന്മാരും രാജേഷുമാരും സന്ദീപ് വാര്യന്മാരും ആ നുണ രാത്രി 10 TV സ്റ്റുഡിയോയിൽ ഇരുന്ന് വിളമ്പി. ഫാമിലി ഗ്രൂപ്പുകളിലെ 1000 കേശവൻ മാമ്മമാർ അത് പകർത്തി എഴുതി പടർത്തി. ഇങ്ങനെ നുണ വിതച്ച് കലാപം കൊയ്ത് അത് ഭക്ഷിച്ച് തടിച്ചു കൊഴുത്ത പാർട്ടിയാണ് ഈ BJP. കേരളത്തിൽ ഇവരുടെ പൂർവികർ തലശ്ശേരിയിൽ കലാപമുണ്ടാക്കിയത് പോലും ഇതേ രീതിയിലായിരുന്നു. നുണ കിട്ടിയില്ലെങ്കിൽ അവർ തന്നെ സെറ്റിട്ട് അഭിനയിക്കും. പർദ്ദയിട്ട് ട്രെയിനിന് കല്ലെറിഞ്ഞ് വീഡിയോ എടുക്കുന്നതിനിടയിൽ പശ്ചിമ ബംഗാളിൽ RSSകാർ പിടിയിലായത് ഇന്നലെയാണ്. അവർ അത് തുടരും. നേരുകൊണ്ട് കോട്ട കെട്ടി മാത്രമേ ഈ നുണ വിതയ്ക്കുന്ന വിഷജീവികളെ അകറ്റി നിർത്താൻ കഴിയൂ. കരുതലും ജാഗ്രതയും കൊണ്ട് മാത്രമേ പ്രതിരോധം സാധ്യമാകൂ. നമുക്കും അത് തുടരാം.